മദ്യലഹരിയിൽ അമ്മയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയായിരുന്ന മകൻ വിപിൻ ദാസിന്റെ അറസ്റ്റ് പൂവാർ പോലീസ് രേഖപ്പെടുത്തി. രാത്രി വൈകി ഇയാളെ കോടതിയിൽ ഹാജരാക്കി. പൂവാർ ഊറ്റുകുഴിയിൽ പരേതനായ പാലയ്യന്റെ ഭാര്യയും റിട്ടയർഡ് അധ്യാപികയുമായ ഓമനയാണ് മരിച്ചത്. അമ്മയുടെ മൃതദേഹം ഒറ്റയ്ക്ക് സംസ്കരിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് വിപിൻ ദാസിനെ കസ്റ്റഡിയിലെടുത്തത്. സ്വാഭാവിക മരണമാണെന്നും ബന്ധുക്കൾ സഹകരിക്കാത്തതിനെ തുടർന്നാണ് മൃതദേഹം ഒറ്റയ്ക്ക് മറവ് ചെയ്യാൻ ശ്രമിച്ചതെന്നുമായിരുന്നു മൊഴി. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യപ്പോഴാണ് പ്രതി കുടുങ്ങിയത്. 16 വയസ്സിൽ സൈനിക സേവനത്തിൽ പ്രവേശിച്ച വിപിൻ ദാസ് 3 വർഷം മുമ്പ് വിരമിച്ചു. അന്നു മുതൽ അമ്മയ്ക്കൊപ്പമാണ് താമസം. വിവാഹം താമസിച്ചതിന് കാരണം അമ്മയാണെന്ന് വിപിൻ ദാസ് വിശ്വസിച്ചു. ഇതാണ് പക തോന്നാനുള്ള കാരണമെന്നാണ് പോലീസ് പറയുന്നത്. അമിത മദ്യപാനിയായ ഇയാൾ വീട്ടിൽ സുഹൃത്തുക്കൾക്ക് മദ്യസൽക്കാരം നടത്തുക പതിവായിരുന്നു. ഇതും ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അമ്മയുടെ കഴുത്ത് ഞെരിച്ച പ്രതി അലറിക്കരഞ്ഞ് അവരുടെ വാ അടച്ചുപിടിച്ചതായി പോലീസ് അറിയിച്ചു. നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി മരണം ഉറപ്പിച്ചു. പിന്നീട് വീടിന് പുറത്ത് പൈപ്പിൻ്റെ ചുവട്ടിൽ മൃതദേഹം കിടത്തുകയും മുഖത്തുണ്ടായിരുന്ന രക്തം കഴുകിക്കളയുകയും ചെയ്തു. സ്വാഭാവിക മരണമാണെന്ന് കാട്ടി സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തിയെങ്കിലും രംഗം പന്തിയല്ലെന്ന് കണ്ട അവർ മടങ്ങിപ്പോയെന്നും പോലീസ് വ്യക്തമാക്കി. റൂറൽ SP മധുവിൻ്റെ മേൽനോട്ടത്തിൽ നെയ്യാറ്റിങ്കര DYSP SAനിൽകുമാർ, പൂവാർ CI SB പ്രവീൺ, SI മാരായ സന്തോഷ് കുമാർ, സാബു, നെൽസൺ തുടങ്ങിയവർ അടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിച്ചത്.